മഞ്ഞൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അഞ്ജന വിജയിച്ചു എന്നുള്ള കാര്യം അറിയുന്നത് പി കെ നിലയത്തിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് അവർ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇതിനിടയിൽ വിനയൻ അവിടേക്ക് വന്നതിനെ തുടർന്ന് മല്ലിക വിനയനോട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നുവെങ്കിലും വിനയൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടു പോകാനാണ് തീരുമാനമെടുക്കുന്നത്. അഞ്ജനയുടെ വിജയം ജനങ്ങളുടെ വിജയം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന മല്ലിക വിനയനെ പോലെയുള്ളവരെയല്ല, മറിച്ച് അഞ്ജനയെ പോലെയുള്ള നേതാക്കളെയാണ് കേരളത്തിന് ആവശ്യമെന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെയാണ് അഞ്ജന വിജയിച്ചത് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. പക്ഷേ അഞ്ജനയുടെ ഭാവി അത്ര സുരക്ഷിതമൊന്നുമല്ല എന്ന് വ്യക്തമാക്കുന്ന വിനയൻ ഇനിയും തിരിച്ചടികൾ നേരിടുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതെല്ലാം നേരിടുന്നതിനായി അഞ്ജനയ്ക്ക് സാധിക്കുമെന്നും അഞ്ജനയുടെ കൂടെ ഞങ്ങൾ എല്ലാവരുമുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മല്ലിക. മല്ലികയുടെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് വിനയൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ ഇതേ തുടർന്ന് അഞ്ജന വീണ്ടും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുക്കുന്നത്. പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നും ഇല്ലെങ്കിൽ സംസ്ഥാനത്തെ കടത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അഞ്ജന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയും ഇതേ തുടർന്ന് നിയമങ്ങൾ എന്തായാലും ശക്തമായി ഇനി പാലിക്കപ്പെടണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അറിയുന്നതിനായി തൻ്റെ ഗുരുവിനെ വിളിപ്പിക്കുകയും ഇതേ തുടർന്ന് അയാളിൽ നിന്ന് നിയമത്തിൻ്റെ പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അഞ്ജന. അഞ്ജനയുടെ ഭരണം പുതിയ പ്രതീക്ഷകളാണ് ജനങ്ങൾക്ക് നൽകുന്നത്. ഇതേ തുടർന്ന് അഞ്ജനയെപ്പോലെയുള്ള ഒരു മന്ത്രിയെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് ജനങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതേസമയം സുജയും അമ്മയും പി കെ നിലയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് അഞ്ജനയെക്കുറിച്ച് കുറ്റം പറയുന്നതിനായി അവർ ശ്രമിക്കുകയും അഞ്ജന കാരണമാണ് ഷാജി ജയിലിലാകാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ് എന്നും കുടുംബ ബന്ധങ്ങൾ നോക്കാതെ വേണം നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മല്ലിക അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ കുടുംബത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഷാജി തൻ്റെ മരുമകനാണ് എന്നും അതുകൊണ്ട് തന്നെ ഷാജിയുടെ കാര്യത്തിൽ തനിക്ക് കൂടുതൽ ശ്രദ്ധയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന സുജിയുടെ അമ്മ ഇതെല്ലാം കയ്യും കെട്ടി കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. സുജിയുടെ അമ്മയുടെ വാക്കുകൾ അതിരുകടന്നതിനെ തുടർന്ന് പ്രതികരിക്കുന്നതിനായി മല്ലിക തയ്യാറാവുകയും ഇതേ തുടർന്ന് അവിടെ വെച്ച് കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. ഏനാദമ്മ പഴയ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും സുജ പി കെ നിലയത്തിലെ വേലക്കാരിയായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത് എന്നും ഇപ്പോഴാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം വന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മല്ലിക അതെല്ലാം മറന്നുകൊണ്ടുള്ള പ്രവൃത്തി തിരിച്ചടികളാണ് നൽകാൻ പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് വരേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് ഏനാത്തമ്മയുമായുള്ള പ്രശ്നങ്ങൾ മുറുകുന്നു. മല്ലികയെ ഇതേ തുടർന്ന് പ്രതിഭയും സോനയും ചേർന്ന് പിടിച്ചു മാറ്റുകയും പ്രശ്നങ്ങൾ വഷളാക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് മല്ലിക തൻ്റെ മകളെക്കുറിച്ച് ഇനി ഒരക്ഷരം പോലും ഈ വീട്ടിൽ വെച്ച് ഏനാത്തമ്മ മോശമായി സംസാരിക്കരുത് എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ സുജിയെയും ഞെട്ടിക്കുന്നു. ഇതേ തുടർന്ന് ഇതിനെല്ലാം കാരണം അഞ്ജന തന്നെയാണ് എന്ന് സുജ പറയുകയും അഞ്ജനയെ കുറ്റപ്പെടുത്തുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അഞ്ജന ഇതൊന്നും കാര്യമായി എടുക്കാൻ തയ്യാറാകാതെ തൻ്റെ ജോലിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം കാണാൻ ഇടയാകുന്ന മനു ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിനായി തയ്യാറാവുകയും ഇതേ തുടർന്ന് അഞ്ജനയെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയും പ്രശ്നങ്ങളെപ്പറ്റി പറയുകയും ചെയ്യുന്നു. സംഭവങ്ങൾ തന്നെയും വേദനിപ്പിക്കുന്നുണ്ട് എന്ന് അഞ്ജന തുറന്നു പറഞ്ഞിരിക്കുകയാണ്.